ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിക്സ് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ് അതിലെ സിക്സ് ചാപ്റ്റർ ലിവിംഗ് ഇൻ ഹാർമണി ഒന്നിച്ചു നിലനിൽക്കാം പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും നമ്മൾ അനാവശ്യമായി നശിപ്പിച്ചു കളയാതെ ഒന്നിച്ചു നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി തരുന്നതാണ് ഈ ചാപ്റ്റർ നിങ്ങൾ ഈ പിക്ചർ നോക്കൂ എന്താണ് കാണുന്നത് ഒരു ഗ്ലാസ് കേജിൽ കിടക്കുന്ന ഫിഷിന്റെ സങ്കടമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ എന്താ പറയുന്നത് ഐ ഹൂ ലീവ്ഡ് ഹാപ്പ്ലി ഇൻ ദ പോൺസ് ഈസ് നൗ ലീഡിങ് എ സോറോ ഫുൾ ലൈഫ് ഇൻ ദിസ് ഗ്ലാസ് കേജ് വാട്ട് എ ഫെയ്റ്റ് എന്താണ് സങ്കടം അത് ചിന്തിക്കുകയാണ് പോണ്ടിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഞാൻ ഇന്ന് ഈ ഗ്ലാസ് കേജിൽ കിടക്കേണ്ടി വന്നല്ലോ എന്തൊരു വിധിയാണ് എന്നാണ് അതിൻ്റെ സങ്കടം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻ പോൺസ് വിച്ച് എനേബിൾ ദ ഫിഷ് ടു ലീവ് ഫിഷിന് ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പോൺസിലുള്ളത് നിങ്ങൾക്കറിയാം കുളങ്ങളിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട് ജലസസ്യങ്ങളുണ്ട് അതുപോലെ എയർ മൈക്രോ ഓർഗാനിസംസ് വാട്ടർ സോയിൽ ഇതെല്ലാം ഉണ്ട് അല്ലേ ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ജീവൻ ഉള്ളവയുമുണ്ട് ജീവൻ ഇല്ലാത്ത ഫാക്ടേഴ്സും ഉണ്ട് അല്ലെ ജീവനുള്ള ഫാക്ടേഴ്സിനെ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയാം അതായത് ജീവിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീവിയ ഘടകങ്ങൾ അക്വാട്ടിക് പ്ലാന്റ്സ് മൈക്രോ ഓർഗാനിസംസ് ജലസസ്യങ്ങളും സൂക്ഷ്മ ജീവികളും ബയോട്ടിക് ഫാക്റ്റേഴ്സ് ആണ് അതുപോലെ എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് ഉണ്ട് അജീവിയ ഘടകങ്ങൾ ജീവനില്ലാത്തവ ഇല്ലാത്തവ ഏതൊക്കെയാണ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് എയർ വാട്ടർ സോയിൽ സൺലൈറ്റ് ഇതൊക്കെ എന്താണ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സാണ് മനസ്സിലായോ അപ്പോൾ എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫാക്ടേഴ്സിനെ ബയോട്ടിക് എന്നും എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് ഒരു ടേബിൾ തന്നിട്ടുണ്ട് നമുക്ക് എഴുതാം ബയോട്ടിക് ഫാക്ടേഴ്സ് അക്വാട്ടിക് പ്ലാന്റ്സ് മൈക്രോ ഓർഗാനിസംസ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് വാട്ടർ എയർ സോയിൽ ആൻഡ് സൺലൈറ്റ് മനസ്സിലായോ വിച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ മിസ്സിംഗ് ഫോർ ദ ഫിഷ് ഇൻ ദ അക്വോറിയം പോൺസിൽ നിന്നും വ്യത്യസ്തമായി ഈ അക്വോറിയത്തിൽ ഫിഷിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മിസ്സാകുന്നത് അക്വാട്ടിക് പ്ലാന്റ്സും മൈക്രോ ഓർഗാനിസംസും അല്ലെ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഇനി നോട്ടീസ് ദ പിക്ചർ ഈ പിക്ചർ നോക്കൂ ഹൗ മെനി ആർ ദ ഓർഗാനിസംസ് ലിവിംഗ് ഹിയർ ടുഗദർ എത്രമാത്രം ജീവികളാണ് ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നത് അതിൽ ലിവിങ് ബീയിങ്സ് മാത്രമാണോ ഉള്ളത് അല്ല അല്ലെ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് ഈ പിക്ചറിൽ ലിവിംഗ് ബീയിങ്സിനോടൊപ്പം അവയ്ക്ക് ആവശ്യമായ എയർ ഉണ്ട് സൺലൈറ്റ് ഉണ്ട് വാട്ടർ ഉണ്ട് പിന്നെന്താ സോയിലുണ്ട് അല്ലേ ഇതിൽ ഏതാണ് ബയോട്ടിക് ഏതാണ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് നമുക്കറിയാം അപ്പൊ എല്ലാ ഓർഗാനിസംസും സെയിം ബയോട്ടിക് എ ബയോട്ടിക് ഫാക്ടേഴ്സിനെയാണോ ഡിപെൻഡ് ചെയ്യുന്നത് ഓൾ ദി ഓർഗാനിസംസ് നീഡ് സെയിം എ ബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് എയർ വാട്ടർ സോയിൽ റെയിൻ സൺലൈറ്റ് എക്സെട്ര എല്ലാ ഓർഗാനിസംസിനും എ ബയോട്ടിക് ഫാക്ടേഴ്സ് ആയ എയർ വാട്ടർ സോയിൽ റെയിൻ സൺലൈറ്റ് ഇതൊക്കെ ആവശ്യമാണ് എന്നാൽ പ്ലാന്റ്സ് ഡിപ്പെൻഡ് മോർ ഓൺ ദി സൺലൈറ്റ് ആൻഡ് സോയിൽ പ്ലാന്റ്സ് കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യുന്നത് എ ബയോട്ടിക് ഫാക്ടേഴ്സ് ആയ സൺലൈറ്റിനെയും സോയിലിനെയും ആണ് ദാൻ അതർ ലിവിംഗ് ഓർഗാനിസംസ് ബട്ട് ദ അതർ ലിവിങ് ഓർഗാനിസംസ് നീഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് അപ്പാർട്ട് ഫ്രം ദ എ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാൽ മറ്റുള്ള ലിവിംഗ് ഓർഗാനിസംസിന് എ ബയോട്ടിക് ഫാക്ടേഴ്സ് കൂടാതെ ബയോട്ടിക് ഫാക്ടേഴ്സും ആവശ്യമാണ് മനസ്സിലായോ പ്ലാന്റ്സ് കൂടുതലും എ ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് സൺലൈറ്റും സോയിലും എന്നാൽ മറ്റുള്ള ലിവിങ് ബീയിങ്സ്

അതിന് പ്ലാന്റ്സ് ആവശ്യമില്ല എന്നാൽ സ്മോൾ ഓർഗാനിസംസ് ആവശ്യമാണ് അപ്പോൾ എ ബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി ബയോട്ടിക് ഫാക്ടേഴ്സിൽ പ്ലാന്റ്സ് ആവശ്യമില്ല എന്നാൽ സ്മോൾ ഓർഗാനിസംസ് ആവശ്യമാണ് മനസ്സിലായോ ലിസ്റ്റ് ദ ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് ദ ഓർഗാനിസംസ് ഇൻ യുവർ സറൗണ്ടിങ്സ് ഡിപെൻഡ് ഓൺ ഫോർ ദയർ എക്സിസ്റ്റൻസ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഓർഗാനിസംസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് മനസ്സിലായോ ലിസ്റ്റ് ദ ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് ദ ഓർഗാനിസംസ് ഇൻ യുവർ സറൗണ്ടിങ്സ് ഡിപ്പെൻഡ് ഓൺ ഫോർ ദെയർ എക്സിസ്റ്റൻസ് ദ ടേബിൾ തന്നിട്ടുണ്ട് നമുക്കത് ഫില്ല് ചെയ്യാം ഒന്നാമത്തെ കോളം ഓർഗാനിസം ആണ് അതിൽ ഫോക്സ് വേം ഇവ രണ്ടും തന്നിട്ടുണ്ട് ബാക്കിയുള്ള ഓർഗാനിസംസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അവയുടെ ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം ഒന്നാമത്തെ ഓർഗാനിസമായ ഫോക്സ് ഏതൊക്കെ ബയോട്ടിക് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റാബിറ്റ് അതുപോലെ ഹെൻ എഴുത അല്ലെ റാബിറ്റ് കഴിക്കും ഹെന്നിനെയും ഫുഡ് ആക്കാറുണ്ട് എ ബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എയർ വാട്ടർ വേം പുഴുക്കൾ എന്താണ് കഴിക്കുന്നത് പ്ലാന്റ്സ് ആണ് അല്ലെ അവയുടെ എ ബയോട്ടിക് ഫാക്ടേഴ്സ് എയർ ആൻഡ് വാട്ടർ ഫ്രോഗ് എഴുതാം ഫ്രോഗ് ബയോട്ടിക് ഫാക്ടർ ഏതാണ് ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി അവിടെയും എ ബയോട്ടിക് ഫാക്ടേഴ്സ് എയർ വാട്ടർ പിന്നെ പിന്നെന്തെഴുതാം സ്നേക്ക് എഴുതാം സ്നേക്കിന്റെ ഫുഡ് ഏതാണ് ഫ്രോഗ് ബേഡ്സ് ഇപ്പോൾ എഴുതാം എ ബയോട്ടിക് ഫാക്ടേഴ്സോ എയർ വാട്ടർ അപ്പോൾ ഈ ടേബിൾ മനസ്സിലായല്ലോ ഓർഗാനിസംസ് എഴുതുന്നു അവ ചെയ്യുന്ന ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് എഴുതുന്നു അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത് എല്ലാ ജീവികളും അവയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നു അല്ലേ ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻഡ് ഓർഗാനിസം ലീവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റേറ്റ് അതായത് ഒരു ജീവി വസിക്കുന്ന നാച്ചുറൽ സറൗണ്ടിങ്സ് അതിന്റെ ചുറ്റുപാടിനെ ഹാബിറ്റേറ്റ് എന്ന് പറയാം വാസസ്ഥലം അതിനോടൊപ്പം ദ ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് ഇൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ദർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗതർ ഫോം ദ എക്കോസിസ്റ്റം ഒരു വാസസ്ഥലത്ത് താമസിക്കുമ്പോൾ അതിനു ചുറ്റുമുള്ള ബയോട്ടിക് ഫാക്ടേഴ്സും എ ബയോട്ടിക് ഫാക്റ്റേഴ്സും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ ഈ ജീവിക്ക് ചുറ്റുപാടുമുള്ള ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്റ്റേഴ്സ് അതുപോലെ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഇതുമായിട്ടെല്ലാം ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിനെയാണ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്താണ് എക്കോസിസ്റ്റം ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് അൻ ഓർഗാനിസം ലീവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റേറ്റ് ദ ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ദെയർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗദർ ഫോം ദ എക്കോ സിസ്റ്റം അപ്പോൾ എന്താണ് എക്കോ സിസ്റ്റം എന്ന് മനസ്സിലായല്ലോ ഒരു ഓർഗാനിസം ജീവിക്കുന്ന സറൗണ്ടിങ്സും അതിന് ചുറ്റുമുള്ള ബയോട്ടിക് എ ബയോട്ടിക് ഫാക്ടറീസ് എല്ലാം ചേർന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ആർ ദ എക്കോ സിസ്റ്റംസ് ഇൻ യുവർ ലൊക്കാലിറ്റി നമ്മുടെ ചുറ്റുമുള്ള എക്കോ സിസ്റ്റംസ് ഏതൊക്കെയാണ് അതായത് ഓർഗാനിസംസ് അതിനോടൊപ്പം അത് താമസിക്കുന്ന നാച്ചുറൽ സറൗണ്ടിങ്സ് ബയോട്ടിക് എ ബോട്ടിക് ഫാക്ടേഴ്സ് ഇതെല്ലാം ചേർന്ന എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാമത്തേത് സാക്രഡ് ഗ്രോവ്സ് അതായത് കാവ് കാവുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവികളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബയോട്ടിക് എ ബയോട്ടിക് ഫാക്ടേഴ്സ് എല്ലാം ചേർന്നതാണ് അല്ലേ അതുപോലെ ഫോറസ്റ്റ് ഹിൽസ് പോൺ പാഡി ഫീൽഡ്സ് ലേക്ക് എക്സെട്ര മനസിലായോ ഇവിടെയെല്ലാം ഒരുപാട് ജീവികളും അതിന് ജീവിക്കാൻ വേണ്ട സറൗണ്ടിങ്സ് അതുപോലെ വിസിറ്റ് എനി വൺ ഓഫ് ദീസ് എക്കോ സിസ്റ്റംസ് ഈ പറഞ്ഞ എക്കോ സിസ്റ്റമിൽ ഏതെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക ഡോണ്ട് ഫർഗറ്റ് ടു മേക്ക് യൂസ് ഓഫ് ദ ബയോ ഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഇൻ യുവർ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൽ ജൈവ വൈവിധ്യ മേഖലകളെ കുറിച്ചുള്ള രജിസ്റ്റർ കാണും ബയോ ഡൈവേഴ്സിറ്റി രജിസ്റ്റർ അത് നമ്മൾ നോക്കാൻ മറക്കരുത് മനസ്സിലായോ അപ്പോൾ ഏത് പ്രദേശമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്തി അവിടേക്ക് ഒരു വിസിറ്റ് നടത്തുക ആ വേണ്ടി എന്തൊക്കെ പ്ലാനിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത് ഫിക്സ് ദ വെന്യൂ ആൻഡ് ടൈം പോകേണ്ട സ്ഥലം സമയം തീരുമാനിക്കുക സീക്ക് ഹെൽപ്പ് ഫ്രം എക്സ്പേർട്സ് എക്സ്പേർട്സിൽ നിന്നും സഹായം വേണമെങ്കിൽ അത് ചോദിക്കുക അതായത് ഈ പ്ലാന്റ്സിനെയും അനിമൽസിനെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരുടെ സഹായം തേടുക ലിസ്റ്റിംഗ് ദ എ ബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മൾ പോകുന്ന സ്ഥലത്തെ എ ബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് എഴുതാനുള്ള ലിസ്റ്റ് തയ്യാറാക്കുക കൊണ്ടുപോണം റൈറ്റിംഗ് പേഡ് പേപ്പർ പെൻ ആൻഡ് പെൻസിൽ വിത്ത് യു നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം റൈറ്റിംഗ് പേഡ് വേണം പേപ്പർ പെൻ അതുപോലെ പെൻസിൽ മനസ്സിലായോ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടെത്തിയ കാര്യം ടേബിൾസിലൂടെയും ഇല്ലിസ്ട്രേഷൻസിലൂടെയും ഒക്കെ റെക്കോർഡ് ചെയ്യണം മനസ്സിലായോ ഇതെല്ലാം എഴുതി വെക്കണം അത് കഴിഞ്ഞ് വാട്ട് ഷുഡ് ബി ഡൺ ആഫ്റ്റർ ദ വിസിറ്റ് വിസിറ്റിന് ശേഷം എന്താ ചെയ്യേണ്ടത് അനാലിസിസ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ നോട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത നോട്ട് അനലൈസ് ചെയ്ത് മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വരുത്തണം പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ദ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പ്രിപറേഷനും പ്രസന്റേഷനും നടത്തണം അപ്പോൾ ഇതുപോലെ ഒരു എക്കോസിസ്റ്റം വിസിറ്റ് ചെയ്ത് ആ ഒബ്സർവേഷൻ നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അമ്മുവിന്റെ ഒബ്സർവേഷൻ നോട്ടാണ് ഇത് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾക്ക് അടുത്ത് ഒബ്സർവേഷൻ നോട്ട് എഴുതുമ്പോൾ ഇത് ഉപകരിക്കും മനസ്സിലായോ എങ്കിൽ നമുക്ക് അടുത്ത് പഠിക്കാം ഫോർ ഫുഡ് ഹാവ് യു സീൻ വാട്ടർ സ്നേക് ക്യാപ്ചറിങ് എ ഫ്രോഗ് ഒരു വാട്ടർ സ്നേക്ക് നീർക്കോലി തവളയെ പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വാട്ടർ സ്നേക് ഫീഡ്സ് ഓൺ ഫ്രോഗ്സ് വാട്ടർ സ്നേക്ക് തവളയെ കഴിക്കുന്നു വാട്ട് ആർ തിങ്സ് ദാറ്റ് ദ ഫ്രോഗ് ഫീഡ്സ് ഓൺ എന്നാൽ ഈ ഫ്രോഗ് എന്തിനൊക്കെയാണ് കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി സ്മോൾ ഓർഗാനിസം ചെറിയ ജീവികൾ അതുപോലെ വേംസ് പുഴുക്കൾ അല്ലേ അപ്പോൾ ഫ്രോഗിനെ വാട്ടർ സ്നേക്ക് കഴിച്ചു ഫ്രോഗ് എന്തൊക്കെ കഴിച്ചു ഗ്രാസ് ഹോപ്പർ സ്മോൾ ഓർഗാനിസംസ് വേർംസ് ഫ്രോഗ് കഴിച്ച ഗ്രാസ് ഹോപ്പറിന് എവിടെ നിന്നാണ് ആഹാരം കിട്ടിയത് അല്ലെ അപ്പോൾ ഗ്രാസ് കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പർ ആണ് ഈ ഗ്രാസ് ഹോപ്പറെ കഴിക്കുന്നത് ഫ്രോഗാണ് ഫ്രോഗിനെ കഴിക്കുന്നത് വാട്ടർ സ്നേക്ക് ആണ് ലെറ്റസ് ഇല്ലുസ്ട്രേറ്റ് ദീസ് ഓൺ ദ ബേസിസ് ഓഫ് ഹൗ ഈച്ച് വൺ ബിക്കംസ് ഫുഡ് ഫോർ അനദർ ഓരോന്നും മറ്റുള്ളവയ്ക്ക് എങ്ങനെയാണ് ആഹാരമായി മാറുന്നതെന്ന് നമുക്ക് വരയ്ക്കാം ഇവിടെ നോക്കൂ ഗ്രാസ് ആര് കഴിച്ചു ഗ്രാസ് ഹോപ്പർ ഈ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിച്ചു ഫ്രോഗിനെ വാട്ടർ സ്നേക്ക് കഴിച്ചു ഇനി വാട്ടർ സ്നേക്കിനെ ആരാ കഴിക്കുന്നത് നമുക്ക് ഈഗിൾ എഴുതാം അല്ലേ കഴുകൻ കഴുകൻ ആരാ കഴിക്കും ഈ വാട്ടർ സ്നേക്കിനെ കഴിക്കും ഇതിങ്ങനെ നീണ്ടുപോകും കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്സ് യൂസിങ് ദ ഓർഗാനിസംസ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് ഉപയോഗിച്ച് ഫുഡ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരുപാട് ഓർഗാനിസംസ് തന്നിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഫുഡ് റിലേഷൻഷിപ്സ് എഴുതാം എങ്ങനെയാണ് ഗ്രാസിനെ ഡിയർ മാൻ കഴിക്കും ഈ മാനിനെ ലയൺ കഴിക്കുന്നു അതുപോലെ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി കഴിക്കും ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും അതുപോലെ വേം എന്താ കഴിക്കുന്നത് ഗ്രാസ് ആണ് ഈ വേമിനെ ഫൗൾ ബേർഡ് കഴിക്കും അല്ലെങ്കിൽ ഹെൻ കഴിക്കും ഫൗളിനെ ഫോക്സ് കഴിക്കുന്നു അതുപോലെ ഗ്രാസിനെ റാബിറ്റ് കഴിക്കും ുന്നു ഫോക്സിനെ ടൈഗർ കഴിക്കുന്നു ഇതിനെ നമുക്ക് ഫുഡ് ചെയിൻ എന്ന് പറയാം ദീസ് ടൈപ്പ് ഓഫ് ഫുഡ് റിലേഷൻസ് ആർ കോൾഡ് ഫുഡ് ചെയിൻ ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്താ ഭക്ഷ്യ ശൃംഖല മനസ്സിലായോ ഫൈൻഡ് ഔട്ട് മോർ സച്ച് ഫുഡ് ചെയിൻസ് ആൻഡ് റൈറ്റ് ദം ഡൌൺ ഇൻ ദ സയൻസ് ഡയറി ഇതുപോലെ കൂടുതൽ ഫുഡ് ചെയിൻസ് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക റൈറ്റ് ഡൌൺ ദ ഇനിഷ്യൽ ലെവൽസ് ഇൻ ദ ഫുഡ് ചെയിൻസ് യു ഹാവ് ഫൗണ്ട് ഔട്ട് ഈ ഫുഡ് ചെയിനിൽ ഇനിഷ്യൽ ലെവൽസ് എന്തായിരുന്നു ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലെ എല്ലാത്തിനും ഗ്രാസ് ആണ് അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഈ ഫുഡ് ചെയിനിലെ ഇനിഷ്യൽ ലെവൽസ് വിച്ച് ഓർഗാനിസംസ് ഓക്കുപൈ ദോപ് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ ഫുഡ് ചെയിനിൽ ടോപ്പ് ലെവലിൽ വരുന്നത് എന്താണ് ജനറലി ദ കാർണിവോൾസ് ദ ടോപ്പ് ലെവൽ മാംസബുക്കുകളാണ് എപ്പോഴും ടോപ്പ് ലെവലിൽ വരുന്നത് അല്ലെ എല്ലാത്തിനെയും അവസാനം കഴിക്കുന്നത് ഫോക്സോ ടൈഗറോ സ്നേക്കോ അങ്ങനെ കാർണിവോൾസ് ആയിരിക്കും ഇനി ഇന്റർമീഡിയറ്റ് വൺസ് മേ ബി ഹെർബിവോഴ്സ് ഓർ ഓംനിവോഴ്സ് അപ്പോൾ ഈ ഫുഡ് ചെയിനിൽ ഇനിഷ്യൽ ലെവലിൽ വരുന്നത് ഗ്രീൻ പ്ലാന്റ്സും ടോപ്പ് ലെവലിൽ വരുന്നത് കാർണിവേഴ്സുമാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നതാണ് ഹെർബിവോഴ്സ് അല്ലെങ്കിൽ ഓംനിവോഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് ഓൾവേസ് ഒക്കുപൈ ദ ഫസ്റ്റ് ലെവൽ ഓഫ് ദ ഫുഡ് ചെയിൻ ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ലെവലാണ് ഗ്രീൻ പ്ലാന്റ്സ് ദ ടോപ്പ് ലെവൽ ഈസ് ഒക്കുപൈഡ് ബൈ കാർണിവേഴ്സ് ഇന്റർമീഡിയറ്റ് വൺസ് മേ ബി ഹെർബിവോഴ്സ് ഓർ ഓംനിവോഴ്സ് ഇനി ഹൗ മെനി ഫുഡ് റിലേഷൻസ് ഈ ഫുഡ് റിലേഷൻസ് നോക്കൂ ഈ ഗ്രാസിനെ റാബിറ്റ് കഴിക്കുന്നു ഗോട്ട് കഴിക്കുന്നു ഡിയർ കഴിക്കുന്നു ഈ റാബിറ്റും ഗോട്ടിനെ ആര് കഴിക്കും ലയൺ ടൈഗർ അതുപോലെ ഹ്യൂമൺ അല്ലേ എന്നാൽ മാനിനെയോ ലയണും ടൈഗറും കഴിക്കുന്നു അടുത്ത് ഈ ഗ്രാസിനെ തന്നെ വേമും ഗ്രാസ് ഹോപ്പറും കഴിക്കുന്നു വേമിനെയും ഗ്രാസ് ഹോപ്പറിനെയും ഫൗൾ കോഴി ഫ്രോഗ് കാലോഡ്സ് കാലോഡ്സ് എന്താ ഓന്ത് മനസ്സിലായോ അപ്പോൾ വേമിനെയും ഗ്രാസ് ഹോപ്പറിനെയും കഴിക്കുന്നത് ആരൊക്കെയാണ് ഫൗൾ ഫ്രോഗ് കാലോഡ്സ് ഇതിൽ ഫൗൾ കോഴിയെ ആര് കഴിക്കും ഹ്യൂമൺ ഫ്രോഗുംസും ആരാണ് സ്നേക് ഈഗിൾ മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് ഈസ് ഇറ്റ് വൺലി ദ ഫ്രോഗ് ദാറ്റ് ഈറ്റ്സ് ദ ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് മാത്രമാണോ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്നത് അല്ല അല്ലേ കാലോഡ്സ് ആൻഡ് ഫൗൾ ഓൾസോ ഈറ്റ് ദ ഗ്രാസ് ഹോപ്പർ ഈ ഓന്തും കോഴിയും ഗ്രാസ് ഹോപ്പറിനെ കഴിക്കും മനസ്സിലായോ വിച്ച് ഓൾ ഓർഗാനിസംസ് ആർ ഈറ്റൺ ബൈ ദ ലയൺ ലയൺ ഏതൊക്കെ ഓർഗാനിസംസിനെയാണ് കഴിക്കുന്നത് റാബിറ്റ് ഗോട്ട് ആൻഡ് ഡിയർ മുയൽ ആട് മാൻ ഹൗ മെനി ഫുഡ് ചെയിൻസ് കാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ് ഇതിൽ നിന്നും എത്ര ഫുഡ് ചെയിൻസ് ആണ് നമ്മൾ കണ്ടെത്തിയത് നമ്മൾ കണ്ടെത്തിയ ഫുഡ് ചെയിൻസ് നമ്മുടെ ഡയറിയിൽ എഴുതാനാണ് ഗ്രാസ് റാബിറ്റ് ലയൺ അതുപോലെ ഗ്രാസ് ഗോട്ട് ലയൺ ഗ്രാസ് ഡിയർ ടൈഗർ ഗ്രാസ് വേം ഫൗൾ സ്നേക്ക് ഗ്രാസ് ഗ്രാസ് ഹോപ്പർ കാലോട്സ് സ്നേക്ക് ഈഗിൾ ഇങ്ങനെ ഒരുപാട് ഫുഡ് ചെയിൻസ് നമ്മൾ എഴുതി അല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ചെയിൻസ് ജോയിൻ ചെയ്ത് ഫുഡ് വെബ് ഉണ്ടാകും എന്താണ് ഫുഡ് വെബ് ഭക്ഷ്യ ശൃംഖല ജാലം മനസ്സിലായോ മെ മെനി ഫുഡ് ചെയിൻസ് ജോയിൻ ടുഗതർ ടു ഫോം ദ ഫുഡ് വെബ് ഇൻ നാച്ചുവർ വിൻ സീ മെനി ഫുഡ് വെബ്സ് പ്രകൃതിയിൽ നമുക്ക് ഒരുപാട് ഫുഡ് വെബ് കാണാൻ കഴിയും അപ്പോൾ എന്താണ് ഫുഡ് വെബ് many food chains join together to form the food web in nature we can see many food webs അപ്പോൾ എന്താണ് ഫുഡ് ചെയിൻ എന്നും എന്താണ് ഫുഡ് വെബ് എന്ന് മനസ്സിലായാലോ ഫുഡ് ചെയിൻ എന്താണ് അതവിടെ ക്വസ്റ്റിൻ ഞാൻ പറയാൻ മറന്നുപോയി എന്താണ് ഫുഡ് ചെയിൻ ദ ഓർഗാനിസംസ് ദാറ്റ് ഈറ്റ് അതേഴ്സ് ആൻഡ് ദ ഓർഗാനിസംസ് ദാറ്റ് ബിക്കം ദ ഫുഡ് ഓഫ് അതേഴ്സ് ഇൻ ആൻ എക്കോ സിസ്റ്റം ആസ് എ ചെയിൻ ഇറ്റ് ഈസ് കോൾഡ് ഫുഡ് ചെയിൻ എക്കോസിസ്റ്റത്തിൽ ഓർഗാനിസം മറ്റുള്ളവയെ ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ഈ ഓർഗാനിസം മറ്റുള്ളവയുടെ ഫുഡായി മാറുന്നു ഇതിങ്ങനെ ചെയിൻ ആയിട്ട് നീണ്ടുപോകുന്നു ഇതിനെയാണ് എന്ത് പറയുന്നത് ഫുഡ് ചെയിൻ എന്നാൽ ഫുഡ് വെബ് എന്ന് വെച്ചാൽ എന്താണ് മെനി ഫുഡ് ചെയിൻസ് ജോയിൻ ടുഗതർ ഫോർ ഫുഡ് വെബ് ഒരുപാട് ഫുഡ് ചെയിൻസ് ജോയിൻ ചെയ്താണ് ഫുഡ് വെബ് ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ് എ ബയോട്ടിക് ഫാക്ടേഴ്സ് അതുപോലെ എക്കോ സിസ്റ്റം എന്താണ് ഫുഡ് ചെയിൻ എന്താണ് ഫുഡ് വെബ് എന്താണ് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മു